കടലിന്റെയും കായലിലെയും നടക്കാണ് നമ്മുടെ ജീവിതം. എന്നിട്ട് ഇവിടെ കുടിക്കാൻ വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുഴിക്കുകയാണെങ്കിൽ ആ കിണർ ഉപ്പുവെള്ളമായിരിക്കും, കിഴക്ക് ഭാഗത്ത് കുഴിക്കുകയാണെങ്കിൽ കോരിവെള്ളമായിരിക്കും. നമുക്കിവിടെ കുടിവെള്ളമാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളും കൂടി ആവിഷ്കരിച്ചു കൊണ്ടിരുന്നുണ്ട്. കിഫിയുടെ ഒരു പദ്ധതി 15 MLDയുടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തുന്ന ഒരു സന്ദർഭമാണിത്. നിലവിൽ ഇപ്പോൾ 5 MLD വെള്ളമാണ് ഈ വക്കം അഞ്ചുതെങ്ങ് പദ്ധതി എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. അതിൽ നിന്ന് സംയുക്തമായ 5 പഞ്ചായത്തുകൾ കൂടി വെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 36 ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഒരു സംഭരണ ശേഷി, ഉപരിതല സംഭരണ ശേഷി. ഇത് ടെയിലൻഡാണ് ഈ പറയപ്പെടുന്ന ഈ അഞ്ചുതെങ്ങ് എന്ന് പറയപ്പെടുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ വെള്ളം ചെല്ലാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അത് ഈ 15 MLDയുടെ പ്രവർത്തനം ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നത് പൂർത്തീകരിച്ച് വരുന്ന സന്ദർഭത്തിൽ ആ വിഷയം പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിന് വേണ്ടി വരുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിലും വെള്ളമെത്തണം. അതിനുവേണ്ടിയുള്ള പുരോഗതിയും പ്രവർത്തനവും നല്ല നിലയിൽ തുടരുന്നുണ്ട്. ഏതാണ്ട് 6 മാസം എടുത്തേക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 2 കോടി 43 ലക്ഷം രൂപ ചെലവഴിച്ചാൽ നമുക്കിവിടെ പുതിയ ടാങ്ക് കിട്ടാൻ കഴിയും. 2 കോടി 45 ലക്ഷം രൂപ 3 പഞ്ചായത്തുകളും ചെയ്ത് അടച്ചു കഴിഞ്ഞു. പക്ഷേ അടച്ചു കഴിഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി മണ്ണ് പരിശോധന പ്രാഥമികമായി നടത്തേണ്ട മണ്ണ് പരിശോധന പോലെ വാട്ടർ അതോറിറ്റി നടത്തിയിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് പരിശോധിക്കാം. സ്വാഭാവികമായിട്ടും പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലായിരിക്കാനാണ് വഴി. സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഈ വക്കം അഞ്ചുതെങ്ങ് എന്ന് പറയപ്പെടുന്ന പദ്ധതിയിൽ നിന്നാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 പഞ്ചായത്തുകൾക്കുള്ള വെള്ളം ഇപ്പം നിലവിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം പ്രദേശങ്ങളിൽ ചെയ്യുമ്പം ഏത് പ്രദേശമായിരിക്കാം സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഒരു പഠനം ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം താമസം വരുത്തിയിട്ടുള്ളത്. അങ്ങനെ താമസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യാം.